ഇദ്ദേഹത്തിൻ്റെ ജീവിതം ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നും ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉയർന്നു വരും എന്നുള്ളതാണ് ജൂലൈ പത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബറിൻ്റെ ഉള്ളിലായിട്ട് ഇദ്ദേഹത്തെ മിക്കവാറും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസിതനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശുക്രദിശയിലെ ചന്ദ്രഅഹാരകാലം നടക്കുന്ന ഒരു സമയമാണ് പിണറായി വിജയന് ഇപ്പോൾ എല്ലാത്തിനെയും അടക്കി വാഴുന്ന ഒരു മനോഭാവമുള്ള ഒരു ലയൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഈ പിണറായി വിജയൻ പ്രതിയോഗികളുടെ വേട്ടയാടലുകൾ എന്നും നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ജ്യോതിഷമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ആരാന്ന് വെച്ചാൽ പ്രസിദ്ധമായ ജ്യോതിഷനും മാന്ത്രിക താന്ത്രിക ഉപാസകനുമായ ഡോക്ടർ ജയകുമാർ ശർമ്മ ജിയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം എല്ലാവരും അംഗത്തേക്കും നമസ്കാരം സുഖായിരിക്കുന്നു അല്ലേ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ സർ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ വരുന്ന ഓരോ ഇഷ്യൂസും അത് നമ്മൾ ജ്യോതിഷ് ജ്യോതിഷപരമായി കാണുമ്പോൾ അത് എന്താ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സമയം പരിശോധിക്കുകയാണെങ്കിൽ അതായത് പ്രധാനമായി ഇപ്പോഴുള്ള സമയം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ഒരു പരിശോധന ആവശ്യമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി പന് ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് പതിനാറിന് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ജാതകം വെച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ നേടിയ നേട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് അതിന് ഗുണപരമായി ഇരിക്കും എന്ന് പറയാൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ജാതകപരമായി നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലഗ്നം തന്നെ ചിങ്ങമാണ് ചിങ്ങം ലഗ്നമായിട്ട് അവിടെ അഞ്ചാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്ന രാശിയിൽ ആദിത്യ രാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനമെന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്മൾ മന്ത്രി മന്ത്രം അതുപോലെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അഞ്ചാം ഭാവത്തേക്കൊണ്ടാണ് ഈ വ്യാഴം അഞ്ചാം ഭാവാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തിന് കയറുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷേ അവിടെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ആദിത്യൻ ശത്രുവായ ശുക്രന്റെ ക്ഷേത്രത്തിലാണ് പോയി നിൽക്കുക അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് പ്രതിയോഗികളുടെ എണ്ണമാണ് എപ്പോഴും അദ്ദേഹത്തിന് കൂടുതലായി നിൽക്കുന്നത് നമ്മൾ അങ്ങനെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും നോക്കിയാൽ പ്രതിയോഗികളുടെ വേട്ടയാടലുകൾ എന്നും നേരിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇന്നും തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എതിരാളികൾ അദ്ദേഹത്തിന്റെ താവളത്തിൽ തന്നെയുള്ള പുറം പുറത്തുനിന്നുള്ള എതിരാളികളെക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ താവളത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴുള്ള ഒരവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്ക് ജ്യോതിഷപരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ശുക്രദിശയില് ചന്ദ്രഅപഹാരകാലം നടക്കുന്ന ഒരു സമയമാണ് പിണറായി വിജയന് ഇപ്പോൾ ഉള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താം തീയതി വരെയും ഈ ഒരു സമയമാണ് ശുക്രദശയിലെ ചന്ദ്രന്റെ അപഹാര കാലഘട്ടമാണ് അപ്പോൾ ഈ സമയം അദ്ദേഹത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ തീർച്ചയായിട്ടും പ്രതികൂലം തന്നെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ആനുകാലിക സംഭവങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും അതായത് ഈ ചന്ദ്ര അപഹാരം എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവം അതിനെ പന്ത്രണ്ടാം ഭാവം പതനകാരകന അതായത് വീഴ്ച പതനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു രാശിയാണ് ആ രാശിയുടെ അധിപനായിട്ടുള്ള ചന്ദ്രനാണ് മൂന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ടൊരു പതനത്തിൻ്റെ സാധ്യത നമുക്ക് ഇവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത് ഈ ചന്ദ്രൻ അതായത് ഈ പതനകാരകനായ പന്ത്രണ്ടാം ഭാവം ധിപൻ ചന്ദ്രൻ പോയി നിൽക്കുന്നത് തന്നെ ശത്രുക്ഷേത്രത്തിലാണ് അപ്പോൾ ഇത് കൃത്യമായി സംഭവിക്കണം എന്ന് തന്നെയാണ് ജ്യോതിഷപരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത സമകാലിക സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ശുക്രൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കും എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ശുക്രദശയാണ് എന്ന് കണ്ടാൽ എന്തോ ഒക്കെ കിട്ടാൻ പോകും എന്നുള്ള വിചാരമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ശുക്രദശ എന്ന് പറയുന്നത് ഇത് ലഗ്നാധിപൻ പോയി നിൽക്കുന്ന ക്ഷേത്രമാണ് ശുക്രൻ ആ ശുക്രൻ ആ ലഗ്നാധിപനായിട്ടുള്ള ആദിത്യൻ പോയി നിൽക്കുന്നത് തന്നെ ഈ ശത്രു രാശിയായ ശുക്രന്റെ രാശിയിലാണ് ഇനി ശുക്രനായിക്കോട്ടെ പോയി നിൽക്കുന്നത് എട്ടിലാണ് അഷ്ടമ സ്ഥാനത്താണ് ആ അഷ്ടമസ്ഥാനത്താണെങ്കിലും ആ ആ എന്ന് പറയുന്നത് തന്നെ മാരകസ്ഥാനമാണ് അവിടെ നിൽക്കുന്നത് ആ ഒരു ശത്രു ക്ഷേത്രത്തിലായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് അപ്പൊ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം ശത്രുക്കളെ കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നും ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉയർന്നു വരും എന്നുള്ളതാണ് ഈ പ്രമാ അപ്രമാണിത്വം അപ്രമാദിത്വം അധികാരം ഗർവ് തുടങ്ങിയ ഭാവങ്ങളാണ് ഈ ആദ്യത്തിൻ്റെ രാശി

ാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈ ലയൻ ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റുമെങ്കിൽ പോലും ഈ ആണെങ്കിൽ പോലും സിംഹമാണെങ്കിൽ പോലും അതിനും ഒരു കാലാവധിയുണ്ട് നമ്മൾ പല്ലുകൊഴിഞ്ഞ സിംഹം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പല്ലുകൊഴിയുന്ന കാലഘട്ടത്തിലേക്ക് കടന്നുപോയി തിരിച്ചടിയായി തന്റെ പ്രവർത്തനങ്ങൾ പലതും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊണ്ടിരിക്കുന്ന വിനയായിക്കൊണ്ടിരിക്കുന്ന സമയത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ നിൽക്കുന്ന ഈ ആദിത്യം തന്നെ ശത്രുരാശിയിലാണ് ശുക്രൻ രാശിയിലാണ് ശുക്രനാകട്ടെ അഷ്ടമത്തിലാണ് അപ്പൊ ഈ ശുക്രദശ അഷ്ടമത്തിൽ നിൽക്കുന്ന

പലപ്പോഴും ഈ അധികാരത്തിൻ്റെ അവസാന നാളുകൾ വരെ അദ്ദേഹത്തിനവിടെ ഇരിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ജ്യോതിഷപരമായി നിരീക്ഷിച്ചാൽ സാധിക്കില്ല എന്ന് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന് ഈ അഷ്ടമം എന്ന് പറയുന്നത് ഈ രോഗവും ആയുർദോഷവും സമയമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ ശുക്രനും ചൊവ്വായും എന്ന് പറയും ശുക്രൻ ലൈംഗിക അവയവങ്ങളുടെ രാശിനാഥനാണ് ചൊവ്വ എന്ന് പറയുന്നത് അവിടെ ഈ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അങ്ങനെന്തോസ് കേട്ടിട്ടില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഈ അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു രോഗം മാരക സ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യത്തിന്റെ പേരിൽ അനാരോഗ്യത്തിന്റെ പേരിൽ ഇദ്ദേഹത്തിന് ചിലപ്പോ ഈ പറയുന്ന അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും അത് അതുകൊണ്ട് മാത്രമല്ല അത് ഒരു കാരണമായിട്ട് മാറാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനാരോഗ്യം ഒരു കാരണമായിട്ട് മാറാം ഈ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള സാധ്യത ഈ കഴി പറഞ്ഞ ഞാൻ പറഞ്ഞ ജൂലൈ പത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൻ്റെ ഉള്ളിലായിട്ട് ഇദ്ദേഹത്തെ മിക്കവാറും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസിതനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന്റെ നിന്ന് പാർട്ടി തീർച്ചയായിട്ടും പാളയത്തിൽ പട ഒരുങ്ങി കഴിഞ്ഞു എന്ന് പറയാം ഇദ്ദേഹത്തിന്റെ ആ ഒരു ശക്തിയുടെ പേരിൽ പലപ്പോഴും തലപൊക്കാതിരുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു കാലയളവ് തീർച്ചയായിട്ടും നമുക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മളിപ്പോ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ശക്തനായ രാഷ്ട്രീയ നേതാവായിട്ടുള്ള സഖാവിന്റെ ഏകദേശം വാട്ടർലൂ ആകും ഈ ഒരു ഭരണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഉറ്റുനോക്കൊണ്ടിരിക്കുന്നത് ജ്യോതിഷ ലോകത്തിലുള്ള എല്ലാവരും ഈ ഒരു കാര്യത്തോട് എന്നോട് യോജിക്കും എന്നാണ് എനിക്ക് കരുതുന്നത് സത്യമാണ്